നായകൻ അടിച്ചു വീഴ്ത്തുന്നതും കൊല്ലുന്നതും ഒക്കെ ആഹ്ലാദിച്ചിരുന്ന് കാണുന്ന എല്ലാരും ഒരു മിനിറ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണേ. നമ്മളെല്ലാരും കൈയടിച്ച് കണ്ട ഒരു ഫിലിമിലെ ഭാഗം എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. അതാണ് ഇന്നത്തെ വരവിന്റെ പിന്നിലെ ഉദ്ദേശവും. ഡിഗിലിന് തന്റെ അപ്പന്റെ മരണത്തിന് കാരണക്കാരനാവുകയും തന്നെ തുടരെ തുടരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനെ തൊട്ടു മുമ്പിൽ കിട്ടിയപ്പോൾ വാളെടുത്തവനെ കൊല്ലാനൊങ്ങുന്ന വിജയ്. പിന്നീന്ന് അപ്പാന്നൊരു വിളി കേട്ട് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വില്ലന്റെ കൊച്ചാണതെന്ന് കണ്ടപ്പോ വാള് താഴെയിട്ട് അവനോടായി ഒരു ഡയലോഗ്, ഞാൻ നിന്നെ കൊന്നാ പിന്നെ ഈ കുഞ്ഞിന്റെ ജീവിതം മൊത്തം എന്നോടുള്ള റിവഞ്ചറായി അവൻ മാറ്റിവെക്കും, പിന്നെ അത് തലമുറകളോളം തുടരും. യെസ്, പറഞ്ഞു വന്നത് റിവഞ്ചറെ പറ്റിയാണ്. ലോകമഹായുദ്ധങ്ങൾ പോലും നമ്മൾക്ക് ബാക്കി വെച്ചത് തീരാ നഷ്ടങ്ങളാണ്, ദുഃഖഭൂമികളാണ്. നമ്മുടെ ഉള്ളിലെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റാതെ അത് പകയായി നീറി മനസ്സിൽ കാലങ്ങളോളം സൂക്ഷിക്കുമ്പോൾ ഓർക്കുക, പകരം വീട്ടിലെ നിങ്ങൾക്ക് നഷ്ടമായതൊന്നും തിരിച്ചു കിട്ടത്തില്ല. നമ്മുടെ വഴക്കുകളൊക്കെ ആരംഭിക്കുന്നത് ഒരു ചെറിയ എതിർപ്പിന്റെ പുറത്തായിരിക്കും. ഈഗോ കാരണം നമ്മുടെ ഇടയിലെ സ്നേഹത്തെ എത്ര പെട്ടെന്നാണ് നമ്മൾ മറന്നുകളയുന്നല്ലേ. ഞാനൊരു ചെറിയ കഥ പറയാം. രണ്ട് ബ്രദേഴ്സ് അടുത്തടുത്ത് ഫാമിലി ആയിട്ട് താമസിക്കുകയായിരുന്നു. ഇരു കൂട്ടർക്കും കൃഷിയാണ് തൊഴില്. നേരത്തെ പറഞ്ഞ പോലെ അവർക്കിടയിൽ എന്തോ ഒരു കുഞ്ഞു തർക്കം ഉണ്ടായി. പക്ഷേ അവരാ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരുന്നു. ഒരിക്കലൊരു മരപ്പണിക്കാരൻ ആ വഴി വന്നു. മൂത്ത ചേട്ടന്റെ അടുത്തെത്തി ചോദിച്ചു എന്തെങ്കിലും ജോലി ഉണ്ടോന്ന്. ചേട്ടൻ പറഞ്ഞു, ദാ അവിടെയാ എന്റെ അനിയന്റെ വീട്, അവൻ എന്റെ മുഖം കാണാതിരിക്കാൻ വേലി കെട്ടി വെച്ചേക്കുക. നീ ഈ മരങ്ങളൊക്കെ വെട്ടിയിട്ടാണെങ്കിൽ ശരി, ഇവിടെയും അതുപോലെയുള്ള വേലികൾ പണിയണം. എനിക്കും ഇനി തൊട്ട് അവന്റെ മുഖം കാണണ്ട. നമ്മുടെ കാർപ്പന്റർ പുള്ളി പണി തുടങ്ങി. ചേട്ടൻ വന്ന് നോക്കുമ്പോണ്ട് അതിമനോഹരമായ ഒരു ബ്രിഡ്ജ് അയാൾ പണിതു വെച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ആ വഴിക്ക് വന്ന അനിയൻ ഇത് കണ്ട് വിഷമം തോന്നി ചേട്ടനെ കെട്ടിപ്പിടിച്ചോണ്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ചേട്ടനെ സ്നേഹിക്കുന്നല്ലോ എന്ന്. കാർപ്പന്റർ ചേട്ടനെ അന്വേഷിച്ചപ്പോ ആള് പറഞ്ഞു, ഇനിയും ഒരുപാട് പണി ബാക്കിയിട്ട് ഒത്തിരി പാലങ്ങൾ പണിയാൻ കിടപ്പുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ മതില് പണിയണോ പാലം പണിയണോ എന്നുള്ളതിൽ ഇനി കൺഫ്യൂഷൻ വേണ്ടാട്ടോ. തെറ്റ് ചെയ്യുക എന്നത് മാനുഷികമാണ്, എന്നാൽ ക്ഷമിക്കുക എന്നതാകട്ടെ ദൈവികവും. ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ എല്ലാവർക്കും വളരാൻ സാധിക്കട്ടെ. ഒരുപാട് തവണ കുത്തിയേറ്റിട്ടും അലക്സാണ്ടറോട് ക്ഷമിച്ച മരിയ ഗൊരേറ്റിയെ നമുക്കറിയാം. ഗിവ് അതേഴ്സ് എ സെക്കൻഡ് ചാൻസ്, ക്ഷമിക്കാം ഏഴല്ല 70 പ്രാവശ്യം. ചിലപ്പോ ഒരൊറ്റ ചാൻസിൽ അവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തേക്കാം. ചങ്കിൽ കുത്തിയവന് പോലും ചങ്ക് പറിച്ചു കൊടുത്ത ആ ഈശോയെ നമ്മുടെ സൂപ്പർ ഹീറോ ആക്കാന്നേ. സോ യു ആർ ലിസണിങ് ടു Vox Dei, and this is me, Diya, signing off.